പോകുന്നത് ഇസ്ലാമിക വിജ്ഞാനം. ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം പഠിക്കുന്നതിന് ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നു. ഇനി എല്ലാവരും ഉസ്താദ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും നിവേദനം ചെയ്യുന്നു, ഇൽമിനെ തേടുന്നവനോടുള്ള തൃപ്തിയുടെ പേരിൽ മലക്കുകൾ അവന് ചിറകുകൾ വിരിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൽമ് പഠിക്കാൻ തയ്യാറായാൽ മലക്കുകൾ നമുക്ക് വേണ്ടി ചിറകുകൾ ഇങ്ങനെ വിരിച്ചു തരും. എല്ലാവർക്കും മലക്കുകൾ ചിറക് വിരിക്കണമെന്ന് ആഗ്രഹമില്ലേ? അപ്പോൾ നമ്മൾ ഇൽമ് പഠിക്കാൻ തയ്യാറാകണം കേട്ടോ. പാഠം ഒന്ന്, ചോദ്യം: ഖുർആൻ എത്ര വർഷം കൊണ്ടാണ് ഇറങ്ങിയത്? ഖുർആൻ 23 വർഷം കൊണ്ടാണ് ഇറങ്ങിയത്. അപ്പൊ ഖുർആൻ ഇറങ്ങിയത് എത്ര വർഷം കൊണ്ടാണ്? 23 എത്ര വർഷം കൊണ്ട്? ആ മാഷാല്ലാ. ചോദ്യം: ഖുർആനിൽ എത്ര ജുസുക്കളുണ്ട്? ഉത്തരം: ഖുർആനിൽ 30 ജുസുക്കളുണ്ട്. അപ്പൊ എത്ര ജുസാണ് ഖുർആനിലുള്ളത്? 30 അല്ലേ? എത്രയാ? 30. ആ മാഷാല്ലാ. അടുത്തതായി നാം പഠിക്കാൻ പോകുന്നത് പ്രഭാഷണം ദുആ. ദീനിയായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിന് പ്രഭാഷണം എന്നും അല്ലാഹുവിനോട് ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് ദുആ എന്നും പറയുന്നു. എല്ലാവർക്കും പ്രസംഗം ഇഷ്ടമാണോ? ആ, നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് പ്രസംഗിക്കണ്ടേ? ആ, പ്രസംഗിക്കാൻ നമ്മൾ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. തുടങ്ങാം. ഈമാനിക പരിശ്രമം: നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാന്യ സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് അവൻ്റെ ഔദാര്യത്താൽ ഈമാൻ എന്ന സമ്പത്ത് നൽകി അനുഗ്രഹിച്ചു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാന്യ സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് അവൻ്റെ ഔദാര്യത്താൽ ഈമാൻ എന്ന സമ്പത്ത് നൽകി അനുഗ്രഹിച്ചു.